friends, welcome to Nimshas Kitchen. Today, we are going to make a kannurappam snack. We are going to make a kannurappam snack. അപ്പോൾ നമുക്ക് കണ്ണൂരപ്പം എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റി മാറ്റിയെടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി റൈസിന് പകരം ഏത് പച്ചരി വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇതിപ്പോൾ കുറച്ച് അളവല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ അരയ്ക്കാനുള്ളതേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചോറ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഏത് അരി കുക്ക് ചെയ്തെടുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഏതോ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് മധുരം ചേർത്ത് കൊടുക്കേണ്ട, പിന്നെ കൂടിപ്പോയാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ആകുമ്പോൾ ഫെർമെൻ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. ഇതിലേക്ക് ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇത് അരഞ്ഞു വരണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ലപോലെ തന്നെ ഇത് അരഞ്ഞു വരണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂരപ്പത്തിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുക. നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കില്ലേ, ദോശ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോഴായിരിക്കും കണ്ണൂരപ്പം റെഡിയാക്കി കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും നല്ല ടെക്സ്ചറോടു കൂടിയും വരുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് തന്നെ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ രാത്രി അരച്ച് വയ്ക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, ഇതുപോലെ ചെറിയ ബബിൾസൊക്കെ പോലെ വരും. പക്ഷേ നമ്മൾ അപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരില്ലേ, അതുപോലെ പൊങ്ങിയൊന്നും വരില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ബാറ്ററി ഇപ്പോഴും കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല, നമ്മളിത് ലൂസാക്കി എടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 2 നുള്ള് അത്ര തന്നെ മതി കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ആണെന്നുണ്ടെങ്കിൽ ഫെർമെൻ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നിറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏലക്കായും അതുപോലെ പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും പോലെയൊക്കെ എടുക്കരുത് കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതെല്ലാം അവിടത്തേക്കും നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം. അപ്പോഴായിരിക്കും ഈ കണ്ണൂരപ്പം തയ്യാറാക്കി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. അവിടെ ഇവിടെയും കട്ട പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കട്ട പിടിച്ച പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഇതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഓവറായിട്ട് ലൂസായിട്ടും പോകരുത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് മതി.
ഇനി ഇത് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, മധുരമൊക്കെ കറക്റ്റ് ആണോന്നൊന്ന് നോക്കാട്ടാ. അപ്പോൾ മധുരം കറക്റ്റ് ആയാലാണ് ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മുക്കാൽ കപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് ഉള്ള അളവിലുള്ള ഒരു പഞ്ചസാര തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോൾ മധുരം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇനിയിതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ കുഴികളിലേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നിറച്ച് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിച്ചു കൊടുത്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് മാറി വരും. ഇനി എല്ലാ കുഴിയിലേക്കും നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഓരോ കുഴിയിലും മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, പക്ഷെ ഓവർഫ്ലോ ചെയ്ത് പോയരുത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, എല്ലാത്തിലും ഇതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ സ്നാക്ക് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെയാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒഴിച്ചതുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കളറ് ചേഞ്ച് ആയിട്ട് വരും. ഈ ഒരു സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭാഗം വൈറ്റ് കളറും മറ്റേ ഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലായിരിക്കും ഇരിക്കുക. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലേ, അത് ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കളറിൽ നമുക്ക് വരുള്ളൂ. അതായത് കണ്ണൂരപ്പത്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അതിനുശേഷം ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തിരിച്ചിട്ട് കൊടുത്ത ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരണം. ഇതിൻ്റെ മുകൾ ഭാഗം ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെ അങ്ങനെ ഇരിക്കണം, പക്ഷേ കുക്കായിട്ട് വരണം. അപ്പോൾ ഇനി എല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു കളറിലും വരും, അതുപോലെ ഇത് കറക്റ്റ് ആയിട്ട് കുക്കായിട്ടും വരും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട, പെട്ടെന്ന് കളർ മാറി ചിലപ്പോൾ ഇത് കുക്കായിട്ട് വരില്ല. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കളറിൽ വ്യത്യാസമൊന്നും വരില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെ വരും. പിന്നെ കണ്ണൂരപ്പത്തിൻ്റെ പ്രത്യേകത കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ്. നമ്മളിത് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരരുത് കേട്ടോ ഒരിക്കലും, പക്ഷേ കുക്കായിട്ട് വരണം. പിന്നെ ഈ ബാറ്ററി നമ്മൾ ഇത്ര ലൂസായിട്ട് എടുക്കണതിൻ്റെ ഒരു കാര്യം എന്ന് പറയണതും ബാറ്ററിന് കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായിട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോഴും ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഹാർഡായിട്ട് വരും, പിന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു കളറിൽ നമുക്കിത് കിട്ടില്ല. ഇതിപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടോയെന്നൊക്കെ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായിട്ട് വരാൻ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളൂ. കണ്ടില്ലേ, ഇത് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായിട്ട് വന്നോളൂ. അതുപോലെ കണ്ണൂരപ്പം ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളവർ മറക്കാതിരിക്കണതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കളറും അതുപോലെ ഇതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറും കൊണ്ട് തന്നെയാണ്. ഈ ഒരു സ്നാക്ക് കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറും അതുപോലെ ഇതിൻ്റെ ഒരു ഷേപ്പും എല്ലാം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നിനി കോരി മാറ്റാം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കളറിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും, അതുപോലെ ഓവറായിട്ട് ഹാർഡായിട്ട് മാറും ഇതിൻ്റെ അടിഭാഗം. അപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ കോരി മാറ്റുക. ഇത് ബേക്കറികളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയകളിലൊന്നും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കോരി മാറ്റട്ടെ. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പോടുകൂടി വന്നിട്ടുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കുക, അപ്പോൾ എക്സസ് ആയിട്ടുള്ളൊരു ഓയിലൊക്കെ മാറി കിട്ടിക്കോളും. കണ്ടില്ലേ, ഇനി എല്ലാ കുഴികളും വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായി വന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബാറ്ററി
നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ഞാൻ കണ്ടില്ലേ സെന്ററിലുള്ള കുഴികളിലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചിടാൻ പറ്റില്ല, സ്പീഡിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇതിന്റെ വശങ്ങളിലുള്ള കുഴികളിൽ ആദ്യം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം നടുഭാഗത്തുള്ള കുഴിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാവുമ്പോൾ അത്ര പെട്ടെന്ന് തന്നെ അതിന്റെ കളറ് മാറി വരില്ല. അപ്പോൾ കുറച്ച് സ്ലോലി ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അവസാനത്തെ ബാച്ചിനെ തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഓരോന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതും ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഡാർക്ക് ഷെയ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയതിന് ശേഷം അങ്ങനെയും എടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരുപാട് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് ഹാർഡായിട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ അവസാന സമയത്ത് കുറച്ച് സമയം ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡായിട്ട് മാറില്ല. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കോരി മാറ്റട്ടെ. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കാരയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് എനിക്കൊരു 35 കണ്ണൂരപ്പം റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ കുട്ടീസൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്, നല്ല ടെക്സ്ചറോട് കൂടിയും വന്നിട്ടുണ്ട്, കളറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളക്കാരയപ്പം ഇതുവരെ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാവുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതിൻ്റെ ഒരു ടെക്സ്ചറും കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.